പുനലൂർ വാളക്കോട് എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാക്കിയത്. പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനൊരു മുൻകൈ പ്രവർത്തനം നമ്മുടെ ബഹുമാനരായിട്ടുള്ള അധ്യാപകരുടെ ഭാഗത്ത് നിന്നും പി ടി എ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ പ്രിൻസിപ്പാളും എച്ച് എമ്മും എല്ലാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അവർ നടത്തുന്ന വളരെ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾ, പി ടി എ സമിതിയുടെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ, ഇതെല്ലാം ഇതിന് സഹായകരമായി മാറിയിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റും ഈ കാര്യങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥതയോടെ സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു. മുരളിയണ്ണൻ ഈ ചടങ്ങിൽ നോട്ടീസിൽ പേരുണ്ടെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, കാരണം വിദേശത്തായതുകൊണ്ട്. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെതായ അകമഴിഞ്ഞ സഹായങ്ങളും ലഭ്യമായിട്ടുണ്ട്. അത് പറയുമ്പോൾ, ഏരൂരിൽ ഞാനൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അത് 10-20 ദിവസങ്ങൾക്ക് മുമ്പാണ്. അവിടെ 70 കുട്ടികൾക്കാണ് ഫോൺ സൗകര്യം ഇല്ലാത്തതായി കണ്ടെത്തിയത്. അവിടെ മൊബൈൽ ലൈബ്രറി ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് ഒരു 10-40 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെയും പുള്ളിയമ്മൻ്റെ ഒരു സഹായം ലഭ്യമായി. അപ്പോൾ അതിന് അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള തരത്തിൽ ബാക്കി പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കൊരു ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡ് സാഹചര്യത്തിൽ അത് മാത്രമേ നമുക്ക് കഴിയൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിട്ട് സ്കൂളുകളിൽ പോയി പഠിക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് സാധ്യമായ എത്രയും വേഗം അതിന് സാധ്യമാകട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ അധ്യയന വർഷം പൂർണ്ണമായി അവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തെ ആശ്രയിക്കേണ്ടി വന്നു. അന്ന് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസ്സുകൾ അവർക്ക് ലഭ്യമായി. ആ സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾക്ക് അത് ഒരുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നല്ല ഇടപെടലുകൾ ഉണ്ടായി. ഇത്തവണ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മൊബൈൽ ഫോൺ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ കുട്ടികൾക്ക് ലഭ്യമാകൂ. അവ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ എല്ലാം മുമ്പിൽ വന്നത്. ഒന്ന്, എല്ലായിടത്തും നെറ്റ് കവറേജ് ഇല്ല എന്നുള്ള വിഷയം. രണ്ടാമത്, എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള വിഷയം. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൊബൈൽ കമ്പനികളുടെ യോഗം വിളിച്ചു ചേർത്തു. നെറ്റ് കവറേജ് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാകണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആ മേഖലയിൽ നടക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലും ഇപ്പോൾ ഗവൺമെൻറ് തന്നെ മറ്റ് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാതരംഗിണി എന്നുള്ളൊരു പദ്ധതി നടപ്പാക്കി പലിശയില്ലാത്ത വായ്പ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായത് കൊടുക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. എങ്കിലും ധാരാളം കുട്ടികൾക്ക് ഇനിയും അത് ആവശ്യമാണ്, അനിവാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെല്ലാം കൂടി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ നിമി എബ്രഹാം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പി ടി എ പ്രസിഡന്റ് എൻ കോമളകുമാർ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് എം സുജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ എ ആർ പ്രേംരാജ്, വാർഡ് കൗൺസിലർ നാസില ഷാജി, ഡോക്ടർ കെ ശിവദാസ്, പി ടി എ കമ്മിറ്റി അംഗങ്ങളായ രാജീവ് അലക്സാണ്ടർ, ആർ രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി കെ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.